കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ ഒരു കാരണവശാലും നിങ്ങൾ കാണരുത്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഡിസ്കുകൾക്ക് തകരാറ് സംഭവിക്കുന്നു. ഈ ഡിസ്കുകളുടെ തകരാറ് കുറച്ച് കഴിഞ്ഞ് പുറകിലൂടെ പോകുന്ന സുഷുമ്നാനാഡിക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്നു. കയ്യിലോട്ട് തരിപ്പുകൾ വരുന്നു. നിങ്ങളുടെ കണ്ണിൻ്റെ നേരെ തുടർച്ചയായി 5 മിനിറ്റിൽ കൂടുതൽ ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങളിരുന്ന് മൊബൈൽ ഫോൺ നോക്കരുത്. ഏകദേശം ഒരു 20-30 വയസ്സുള്ള ആളുകൾക്ക് വളരെ സാധാരണയായി ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു പ്രോബ്ലമാണ് കഴുത്തുവേദന. ഈ കഴുത്തുവേദനയ്ക്ക് പ്രധാനമായിട്ട് 2 വില്ലന്മാരാണ് നമ്മുടെ മുന്നിലുള്ളത്. 1, മൊബൈൽ ഫോൺ. 2, ലാപ്ടോപ്പ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിത് രണ്ടും കൂടാണ്ട് ജീവിക്കാൻ കഴിയുകയില്ല. പക്ഷെ നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ 2 വില്ലന്മാർ മുഖേന നമുക്കുണ്ടാവുന്ന വേദനയ്ക്ക് നമുക്കൊരു പരിധിവരെ ആശ്വാസം കിട്ടും, അല്ലെങ്കിൽ ആ വേദന ഇല്ലാതെയാക്കാം. പലപ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു, ഇതേ രൂപത്തിലാണ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം, നമ്മൾ വീഡിയോകൾ കണ്ടും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അറിയുന്നില്ല നമ്മുടെ കഴുത്തിന് പുറകിലുള്ള മസിൽസ് ഒരുപാട്, അതൊരു ഇലാസ്റ്റിക് പോലെയാണ് വലിഞ്ഞിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ എണീക്കുന്ന സമയത്താണ് ആ അതിൻ്റെ ടൈറ്റ്നെസ് മാറിക്കിട്ടുന്നത്. ആ സമയം കൊണ്ട് അവിടെ ഒരുപാട് ലിംഫ് ഫ്ലൂയിഡ് ആ മസിൽസിനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നു. അത് നമ്മുടെ മസിൽസിൻ്റെ വലിയാനും ചുരുങ്ങാനുമുള്ള കഴിവിനെ ഇല്ലാതെയാക്കുന്നു. അതുമൂലം ആ സ്ട്രെയിൻ മുഴുവൻ കഴുത്തിനകത്തുള്ള കശേരുക്കളിലെ ജോയിൻസിനകത്തോട്ട് കൂടുകയും നമുക്ക് അത് പതുക്കെ പതുക്കെ സ്ഥിരമായ കഴുത്തുവേദനയിലോട്ട് നയിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഡിസ്കുകൾക്ക് തകരാറ് സംഭവിക്കുന്നു. ഈ ഡിസ്കുകളുടെ തകരാറ് കുറച്ച് കഴിഞ്ഞ് പുറകിലൂടെ പോകുന്ന സുഷുമ്നാനാഡിക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്നു. കയ്യിലോട്ട് തരിപ്പുകൾ വരുന്നു. ഇതൊരു പ്രധാന കാരണമാണ്. പലപ്പോഴും നമ്മൾ ഇരുന്ന് ഫോൺ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു ടി വി കാണുന്ന സമയത്തോ നമ്മുടെ കണ്ണിൻ്റെ ലെവലിലായിരിക്കണം നമ്മൾ മൊബൈൽ പിടിക്കേണ്ടത്. ഒരിക്കലും താഴോട്ട് നോക്കിയോ അല്ലെങ്കിൽ മേലോട്ട് നോക്കിയോ ആവരുത്. പലപ്പോഴും കിടന്നുകൊണ്ട് നമ്മൾ ഫോണ് കാണുന്ന സമയത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ കിടക്കുന്നു, ഒന്നുകിൽ നമ്മൾ ഫോൺ ഇങ്ങനെ പിടിക്കും അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പിടിക്കും. നമ്മുടെ ആ സമയത്ത് നമുക്കൊരു കംഫർട്ട്നെസ് അതാണെങ്കിലും കൂടെ നമ്മുടെ കഴുത്തിന് അതൊരിക്കലും കംഫർട്ടബിളല്ല. അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ നേരെ തുടർച്ചയായി 5 മിനിറ്റിൽ കൂടുതൽ ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങളിരുന്ന് മൊബൈൽ ഫോൺ നോക്കരുത്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഫോൺ താഴെ വെക്കുക. നിങ്ങളുടെ കഴുത്ത് അതിൻ്റെ 4 ഭാഗത്തോട്ടും മേലോട്ടും താഴോട്ടും 2 സൈഡിലോട്ടും പൂർണ്ണമായും 2-3 മിനിറ്റുകൾ കഴുത്തിന് നിങ്ങൾ റിലാക്സേഷൻ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഫോൺ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ. ലാപ്ടോപ്പ് സ്ക്രീൻ നിങ്ങളെ കണ്ണിൻ്റെ അതേ ലെവലിൽ വരണം, താഴെയോ അല്ലെങ്കിൽ മേലോട്ടോ ആവരുത്. അതുപോലെ നിങ്ങളുടെ കീബോർഡ് എത്താൻ വേണ്ടി നിങ്ങൾ കൈ ഒരുപാട് മുന്നോട്ട് നീട്ടുകയോ അല്ലെങ്കിൽ ഒരുപാട് ബാക്കിലോട്ട് വയ്ക്കുകയോ ചെയ്യരുത്. കാരണം കഴുത്തിൻ്റെ വേദന എന്ന് പറയുന്നത് പലപ്പോഴും കഴുത്തിൻ്റെ മാത്രമായിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ ഷോൾഡറിൻ്റെ തോൾ പലകയുടെ 2 സൈഡിലുള്ള സ്കാപ്പുലോതൊറാസിക് മസിൽസിൻ്റെ വേദനയും നിങ്ങൾക്കൊരു കഴുത്തുവേദനയായിട്ട് നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോഴും ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും പരമാവധി കഴിയുന്നതും കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ ഒരു കാരണവശാലും നിങ്ങൾ കാണരുത്. നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് നോക്കാം കണ്ണിന് നേരെ പിടിച്ച്. ഒരിക്കലും കിടന്നുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഉപയോഗിക്കരുത്. ഈ 1-2 ടിപ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന കഴുത്തുവേദനയും അതുമൂലം ഭാവിയിലുണ്ടാവുന്ന ബാക്കി ദൂഷ്യഫലങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പൂർണ്ണമായും സാധിക്കും.